ചേച്ചി വന്നവിടെ ഫോൺ എടുത്ത് കേറിയാ. കോളേജിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ, അതിന്റെ ക്ഷീണം ഇവിടെ വന്ന് തീർക്കുന്നയാ. രണ്ടുപേരും താമസിച്ചു വരാൻ? ഞങ്ങൾ താമസിച്ചൊന്നുമില്ലല്ലോ. ചേച്ചി നേരത്തെ തോന്നി ചേച്ചിക്ക് ഒന്നരി. അമ്മ ഓഫീസിൽ ഒന്നാന്നില്ലേ? ഇല്ലോ. അച്ഛനെന്ത് ചേച്ചി? പുറത്തുപോയി. ആണാ? മുമ്പ് ഇവിടെയും കാണും. ഇതെന്ത് വെച്ച് വന്ന വഴി തന്നെ എല്ലാവരും കണക്കെടുക്കണേ? അല്ല, ഒന്നുമില്ല, വന്നു കയറിയപ്പോ ആരും കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചേ. ചേച്ചി, ഞങ്ങളെ വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിൽ അങ്കിളെ കണ്ടു. ആ അങ്കിള് വന്നല്ലേ, ഞാൻ കാറ് കണ്ടായിരുന്നു. ചേച്ചി, ഞങ്ങൾ അങ്കിളിന്റെ അടുത്ത് കുറെ നേരം സംസാരിച്ച്. എന്ത് പറഞ്ഞു? അങ്കിള് മറ്റേ ചെറിയ ബീച്ചിൽ അങ്കിളിന് ഒരു റിസോർട്ട് ഉണ്ടെന്ന്. ആ റിസോർട്ടിന്റെ പേരെന്തായിരുന്നു? എന്തോ അതെനിക്ക് അറിയാവുന്ന കാര്യമാ. ചേച്ചി, ചേച്ചി അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ സമ്മതം വാങ്ങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആ റിസോർട്ടിലോട്ട് ബീച്ചിലൊക്കെ അടിച്ച് പൊളിച്ച് നല്ല രസമായിരിക്കും. ചേച്ചി, എന്റെ പൊന്നു മോളെ അങ്കിള് ചുമ്മാ തമാശക്ക് പറഞ്ഞായിരിക്കും. ഇനിയിപ്പൊ നിങ്ങൾ അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ പോവാൻ പോവല്ലോ അങ്ങോട്ട്. പോടി അവിടെ നിന്ന് തമാശ പറഞ്ഞോന്നല്ലോ. അല്ലടാ, അത് തന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാ. ചേച്ചി, എത്ര നാളായിച്ച് നമ്മളൊന്ന് ടൂറിന് പോയിട്ട്, ഇപ്പൊ ദൈവം അങ്കിളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ചേച്ചി, അതൊന്നും ചേച്ചി അച്ഛൻ്റെ അമ്മയുടെ സമ്മതം വാങ്ങിച്ചോ? ഇടി, അച്ഛന്റെ സമ്മതം മേടിക്കാൻ വലിയ പാടൊന്നുമില്ല. പറഞ്ഞിരുന്നതിനുള്ളിൽ അച്ഛൻ ഓക്കെ പറയും, പക്ഷെ അമ്മയുടെ സമ്മതം മേടിക്കാനാണ് പാട്. അമ്മാതി ഓഫീസിൽ നിന്ന് വരട്ടെ, എന്നൊരു സമ്മതം മേടിച്ചാ പോരെ. ഞാൻ സഹായിക്കാം. മക്കള് പോയി യൂണിഫോം ഒക്കെ മാറി മെയിൽ കഴിക്കല്ലേ. ചേച്ചി പോരാ, വേജി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അമ്മ മീൻ മേടിച്ചാ? നീ വാങ്ങിച്ചാ? ഇല്ല, ഇതിപ്പോ വെട്ടണോ? അമ്മ വെട്ടണ്ട, ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ച് കറി ഇരിപ്പുണ്ടല്ലോ, നാളത്തേക്ക് എടുക്കാം. അമ്മ എവിടെയും പോയില്ലേ? ഇല്ല, അമ്മ അച്ഛനും വന്നിട്ട് വന്ന് വിചാരിച്ച്. അച്ഛനോട് പോയപ്പോ അച്ഛനും ഉച്ചക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ഫോൺ കോൾ വന്നു. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് എണീച്ച് പോവും ചെയ്തു. ആരും വിളിച്ച്? അപ്പൊ എവിടെ പോയേ? ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്ത്? ഞങ്ങൾക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പൊ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേള്ളൂ. നല്ല ക്ഷീണമുണ്ട്, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ആ എന്നാ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറിട്ടുവാ. ഇതിങ്ങനെ ധൃതി പിടിച്ച് കേൾക്കേണ്ട കാര്യങ്ങളല്ല, സമാധാനത്തോടെ കേൾക്കേണ്ട കാര്യങ്ങളാ. ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ കിട്ടിയല്ലേ? ക്ലാസ് ടെസ്റ്റ് തുടങ്ങിയില്ലല്ലോ. പിന്നെന്താ കുരുത്തേക്കട ഒപ്പിച്ച സ്കൂളില്? നെഗറ്റീവ് മാത്രം പറയാനുള്ള അമ്മ. അല്ല, നീയൊക്കെ വാതുറക്കുമ്പോ തന്നെ പേടിയാണേ. അമ്മ ഒരു കാര്യം പറയണ്ടെന്ന് കേൾക്കുമ്പോ എന്നെ നെഞ്ചിടിക്കും അപ്പൊ തന്നെ. അതുകൊണ്ട് ചോദിച്ചോണതാ. എന്തായാലും പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. എന്താ നിനക്ക് എങ്ങനെ അറിയാം? അത് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം എടുക്കേണ്ട കാര്യതാ. അറ്റാക്കോറിന്റെ കാര്യമൊന്നുമല്ലല്ലോ. പറയാൻ പറ്റില്ല, എന്താ പറയാൻ പോണെന്ന്. അമ്മ പേടിക്കൊന്നും വേണ്ട, അങ്ങനത്തെ കാര്യമൊന്നുമല്ല. ശരി, അമ്മയുടെ ഡ്രസ്സ് മാറിട്ടോ. ചായ ഇടാം. തക്കാളി തരാം, തക്കാളി തരാം. വേണ തക്കാളി പിച്ച പിച്ച പിച്ച. അവൻ ചക്കിര വേണോ? ചക്കിര വേണോ? ഇതോടാ ചേച്ചി, അവിടെ ഇരുന്നോട്ടാ. സവാള അരി എത്തേട്ടോ അമ്മ. പാറുക്കുട്ടി, പാറുക്കുട്ടി നോക്കേ, ഇവിടെ നോക്കിയേ. പൊട്ടിച്ചത്, പൊട്ടിച്ച നോക്കട്ടെ. നീലുവേ, എന്തോ കഴിക്കണേ? ഇത് ഇത്ര നോക്കിയാ, ഞാനിത് ഇപ്പൊ കൈ കൊടുത്തേ ഉള്ളൂ. എന്തോ കറണ്ട് കണ്ട അണ്ണാൻ കുഞ്ഞായത്. അത് ഞാൻ പറയാം, ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ പുറകെ കിടക്കാം. എന്തോ കാര്യം പറയാനുണ്ട്, പക്ഷേ അമ്മയുടെ മാത്രം മുമ്പ് വെച്ച് പറയില്ല. അച്ഛനെ കൊണ്ട് എന്തെങ്കിലേ പറയുള്ളൂ. എന്നാ വാശിയില്ല? അല്ല, വാശിയൊന്നുമില്ല. രണ്ടുപേരത്തും കൊണ്ട് ഒരുമിച്ച് പറഞ്ഞ കാര്യം കൊണ്ട് ഒരുമിച്ച് കാര്യം പറയണേ. വേറൊന്നല്ല, അച്ഛൻ റിസോർട്ടിൽ പോയല്ല. റിസോർട്ടില്ല? പിന്നെ എത്ര പ്രാവശ്യം കോളേജ് പഠിക്കും പിള്ളേരായിട്ട് ഗോവ പറ്റും.
ഗുരുവായൂർ മാത്രം എല്ലായിടത്തും റിസോർട്ട് ഉണ്ട്. എല്ലാ സ്ഥലത്തും റിസോർട്ട് ഉണ്ടെന്ന് അച്ഛൻ അറിയാലോ. പിന്നെ ഞങ്ങൾ ഇതുവരെ റിസോർട്ടിൽ കൊണ്ടുപോകത്തെ. എന്ത് റിസോർട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ബീച്ച് റിസോർട്ട്. ബീച്ച് റിസോർട്ടാ? ആമേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അങ്കിളിനെ ഒരു നമ്മുടെ ചെറായ ബീച്ചിൽ ഒരു റിസോർട്ട് ഇല്ലേ, അറിയാലോ. ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോകുന്നു. അത് ശരിയാണ്, പൈസ ചെലവാക്കണം. പക്ഷെ ഇപ്പൊ നമ്മളെ ഫ്രീ ആയിട്ട് അങ്ങനെ റിസോർട്ടിലേക്ക് വിളിച്ചിരിക്കുക. അച്ഛന്റെ അമ്മയുടെ ചോദിച്ചിട്ട് പറഞ്ഞു. എന്നാ പിന്നെ അങ്കിളിനോട് പറഞ്ഞേക്ക്, അച്ഛനും അമ്മയോട് ചോദിച്ച്. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു ഇപ്പൊ വേണ്ട, പിന്നീട് ഒരിക്കലാവാന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. മക്കളെ വിളിക്കുന്നത് അങ്കിളിന്റെ മര്യാദ, വരില്ല എന്ന് പറഞ്ഞ നിങ്ങളെ മര്യാദ. നിങ്ങൾ പറഞ്ഞത് വരില്ല എന്ന്, അപ്പൊ അങ്ങനെ വിചാരിക്കും നിങ്ങൾ നല്ല കുട്ടികളാണ്. അതെ, ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നാലേ ഉള്ളൂ. കൈയും കാലൊക്കെ കഴുകി, മേലൊക്കെ കഴുകിയാ, വല്ലതും കഴിച്ചാ? കഴിച്ചില്ലേ, എന്നൊക്കെ അവിടെ പോയിരുന്നു. ഞാൻ കൊണ്ടുതരാം മഴയുടെ വെക്കാൻ. നമുക്ക് രണ്ടുപേർക്ക് മാത്രം റിസോർട്ടിൽ പോയത് പിള്ളേരുടെ കിടക്കട്ടെ. കൊണ്ടോ കൊണ്ടോ, അത് കൊണ്ടോ. മറ്റേ എന്തേ എന്തേ എന്റെ ഈശ്വര. പൈസ ഒന്നും ചോദിച്ചില്ലേ? ആ അങ്കിള് നമ്മളെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴത്തേക്കേ ഞാൻ ചോദിച്ചു ഈ റിസോർട്ടിന്റെ റെന്റ് ഒക്കെ എത്രയാന്ന്. അപ്പൊ അങ്കിള് പറയാ അതിന് ഞാൻ ഇവിടുത്തെ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. പൈസ വാങ്ങില്ലായിരിക്കും. ആ അതുകൊണ്ട് തന്നെ അച്ഛനമ്മയും പോകണ്ടെന്ന് വിചാരിച്ചു. അവരുടെ അഭിമാനികളല്ലേ, കാശ് കൊടുക്കാതെ പോകത്തില്ലല്ലോ. ആ അഭിമാനം കൊണ്ടാ നമ്മള് വാഴക്കാലക്ക് അപ്പുറത്ത് പോവാത്തെ. നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ടില്ലേ? കൊടൈക്കനാലിന്റെ വാഴക്കാലക്ക് അപ്പുറത്തല്ലേ? വാഴക്കാലക്ക് അപ്പുറത്താണ്, അത് ശരിയാണ്. പക്ഷെ അത് എന്ന് പോയതാ? രണ്ടു വർഷം മുമ്പ്. മാത്രമല്ല കുഞ്ഞാവ് ജനിച്ചതിന് ശേഷം നമ്മൾ ഇതുവരെയായിട്ടും പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. നമ്മള് കൊടൈക്കനാലെങ്കിലും പോയെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ബാബ എവിടെയാ പോയേക്കുന്നെ? അവക്കും ഇല്ല ചേട്ടാ, ടൂറിന് പോണോന്നൊക്കെ ഉള്ള ഒരാഗ്രഹം. എടാ അടിപൊളി റിസോർട്ടാടാ, സ്വിമ്മിംഗ് പൂളും വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. അത് ചേച്ചി എങ്ങനെ അറിയാം? ചേച്ചി ആ റിസോർട്ടിൽ പോയിട്ടില്ല. യൂട്യൂബില് വീഡിയോ ഒക്കെ ഉണ്ട്, കേറി നോക്ക്. യൂട്യൂബില് വീഡിയോ കേറി നോക്കിയിരുന്നിട്ട് എന്തോന്ന കാര്യം? അമ്മേച്ചിനും പോണല്ലോ, പിന്നെ എങ്ങനെ? അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. അത് തന്നെ, എത്ര കാലം ചോദിച്ചാ വീട്ടിനകത്ത് തന്നെ കേറി നടയിരിക്കണേ. ഈ വിശാലമായ ലോകം നമുക്കൊന്ന് കണ്ടേ. ഇത് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മേച്ചിനടുത്ത് പോയി പറയണ. അവന്റെ ഒരു വിശാലമായ ലോകം പറഞ്ഞിട്ടെ ചീറ്റ് വന്നിട്ടിരിക്കണേ. അച്ഛൻ നീ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി, സമ്മതിച്ചില്ലേ? അല്ല, അതിപ്പം അച്ഛന് ഞാനോട്ട് ഭയങ്കര കമ്പനിയൊക്കെ തന്നെ. ചില സമയം അച്ഛൻ ആ കാര്യം മറക്കും. അതെന്താന്ന് എനിക്കറിയാത്ത. അതെന്താന്ന് വെച്ചാലേ, അച്ഛൻ്റെ ഇന്ന് പൈസ ഒന്നും തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ സൈഡങ്ങ് വലിയ എന്താ സുവർണ അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഞാൻ ശിവയും കൂടെ ഒന്നുകൂടെ പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് വല്ലതും നടക്കോ? നടക്കും, നടക്കുമെന്ന് നോക്ക. നടന്നാ മതിയായിരുന്നു. അല്ല, കിടുക്കൻ റിസോർട്ടാണ് കേട്ടോ. എന്റെ ഫോണിൽ നെറ്റ് ഇതറേ ഫോണില്ലേ. കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ ഈ റിസോർട്ടും കടലും ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് നിങ്ങൾ എന്താ അവിടെ പോയി കാണാഞ്ഞേന്ന്. അല്ല ചുമ്മാ കടൽ കണ്ട നേരത്തെ അതിനടുത്തുള്ള റിസോർട്ടിലൊക്കെ രണ്ടു ദിവസം പോയി താമസിച്ച് അടിച്ചു വിളിച്ച് വന്നാ പോരെ. ഈ രണ്ടു ദിവസം താമസിച്ചാലേ അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എത്ര രൂപ നിനക്ക് അറിയാമോ? അറിയാമോ അവിടെ അച്ഛനായിട്ട് പൈസ ഇരിക്കണ രണ്ടു ദിവസം പറയാ എളുപ്പമുണ്ട്. അല്ല ജി, കാശിന്റെ കാര്യം അല്ല, ഞാൻ ഇങ്ങനെ ഇതുവഴി പോയപ്പോ കേട്ട് ജസ്റ്റ്.
ഈ കാശിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നീ കൊടുക്കോ. അങ്കിള് സന്തോഷത്തോടെ വിളിച്ചല്ലേ. പിന്നെ അങ്കിള് പൈസ ആരും ചോദിച്ചൊന്നുമില്ലല്ലോ. നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നമുക്ക് പോവാം. എത്ര ദിവസം? രണ്ടു ദിവസം മാറിക്കാൻ പറ്റില്ലേ? രണ്ടു ദിവസം മാറി ഇവിടെ ആകെ തകടം പറയൂലേ. ഇഷ്ടമുള്ള വർക്കിലോട് ഇവിടെ കിടക്കല്ലേ. ഈ ഒഴിഞ്ഞ ടേബിളിലാണോ വർക്ക് ലോഡ് കിടക്കുന്ന അച്ഛൻ്റെ? ഈ ടേബിൾ കണ്ടിട്ട് നിങ്ങൾ ഒന്നും കണക്കാക്കണ്ട, എന്റെ വർക്ക് എത്രയുണ്ടെന്ന്. പിന്നാലെ വരും വർക്ക്, പിന്നാലെ വരും. അച്ഛാ, അച്ഛന് വരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ചുമ്മാ ഇല്ലാത്ത വർക്കിന്റെ പേരും പറഞ്ഞ എന്തിനും ഉടക്ക് പറയണം. അച്ഛാ, ഞങ്ങളാണെങ്കിൽ ഇതുവരെ റിസോർട്ടിലൊന്നും പോയിട്ടില്ല. റിസോർട്ടിൽ പോകണമെന്ന് ഞങ്ങൾ ഒരു ആഗ്രഹം ഉന്നയിച്ചു, അതെറ്റാണോ? ഒരു തെറ്റുമില്ല. നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സമയാസമയം സാധിച്ചിട്ടുണ്ട്. ഇത് അതുപോലെ ഞാൻ സാധിച്ചു തരും. അതപ്പോ ടുത്ത് വാരി വെച്ച സാധാരണ ടൂറിന്റെ കാര്യം പറയുമ്പോ അമ്മ ഉടക്ക് പറയാറ്. ഇത് പച്ചൻ എന്ത് പറ്റിയോ? അതാ ഞാനും ആലോചിക്കണം. ഞാൻ നടക്കോടല്ലോ. നോക്കാം. ശിവ നീ വന്നേ. ആ ക്രീം പോയി നോക്ക്. എല്ലാരും ഉണ്ടല്ലോ. അല്ല, ഞങ്ങള് അമ്മേനെ ചുമ്മാ ഒന്ന് കാണാൻ വന്ന. എനിക്ക് മനസ്സിലായി എന്തിനാ വന്നെന്ന്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. റിസോർട്ടിൽ പോണ കാര്യം പറയാൻ വേണ്ടിയല്ലേ. ഷോ, എനിക്ക് വയ്യ. സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു അമ്മ അത് ഈ ലോകത്ത് നമ്മുടെ അമ്മ മാത്രമേ കാണത്തുള്ളൂ. ആണോ? അത് മാത്രമല്ല, എന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നഷ്ടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ മൊത്തത്തിൽ നഷ്ടമാണ് മക്കളെ. ഒന്ന്, ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോണെങ്കിൽ നമുക്കൊരു വണ്ടി വേണം. ചെറിയ വണ്ടി എന്തായാലും പറ്റില്ല, വലിയൊരു വണ്ടി തന്നെ വേണം. അപ്പൊ യാത്ര ചെലവ്. പിന്നെ അവിടെ ചെന്ന് രണ്ടു ദിവസം താമസിക്കണ്ടേ? അപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ആ നഷ്ടം. ഇതിനേക്കാൾ വേറൊരു വലിയൊരു കാര്യമുണ്ട്, രണ്ട് ദിവസം ഞാൻ ലീവ് എടുക്കണം. അപ്പൊ അതും നഷ്ടം ഇല്ലേ? അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ എല്ലാം നഷ്ടം. വെറുതെ ഇതിനെ കയ്യിലെ പൈസ കൊടുത്ത് കടിക്കണം പട്ടിയെ വാങ്ങണേ. അല്ല, അമ്മ എന്തിനാ ചുമ്മാ അവശത്തെ കണക്കൊക്കെ കൂട്ടണേ? കണക്ക് കൂട്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ, ഞാനൊരു എം കോം കാര്യല്ലേ. മാത്രമല്ല, അമ്മയൊരു അക്കൗണ്ടന്റും കൂടെ അല്ലേ, കണക്ക് കൂട്ടിയില്ലെങ്കിലേ അതിശയേ ഉള്ളൂ. അപ്പൊ പിന്നെ പോയിക്കോ, നിക്കണ്ട. അമ്മ പണ്ട് കൊച്ചിലെ ആദ്യമായിട്ട് അപ്പൂപ്പനൊപ്പം കടല് കാണാൻ പോകുന്ന കാര്യം ഓർക്കുന്നുണ്ടോ? പിന്നെ അന്ന് അമ്മയുടെ കാല ഉപ്പുവെള്ളത്തിൽ നനഞ്ഞതും പിന്നെ തിരുമല കണ്ടപ്പത്തിയും അമ്മ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഓടിയതും ആ കഥകളൊക്കെ എന്തോരം തവണ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുണ്ട്. പിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അല്ലേ അമ്മ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ ആഗ്രഹങ്ങള്, കടല് കാണണമെന്നും അടിച്ചു പൊളിക്കണമെന്നും ഒക്കെ. പിന്നെ പാറക്കുട്ടിയും കടലൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മ, നമുക്ക് അവളെയും കാണിച്ചു കൊടുക്കണ്ടേ? അമ്മ എന്താണെന്നൊന്നും പറയാത്ത, ഞാൻ ഇങ്ങനെ ആലോചിച്ചതാ. അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിക്കരുതമ്മ. എന്റെ സമ്മതം മാത്രം പോരല്ല, അച്ഛന്റെ അടുത്ത് ആലോചിക്കണ്ടേ? അല്ല, ഇവര് എന്റെ അടുത്ത് വന്നിട്ട് മറ്റേ റിസോർട്ടിൽ പോണ കാര്യം പറയായിരുന്നു. റിസോർട്ടിൽ പോണ കാര്യം? ആ, എന്റെ അടുത്ത് വന്ന് പറ. ഞാൻ ഓടിച്ചു വിട്ടു. അച്ഛാ, നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയുള്ള ഒറ്റ തെറ്റ ഞാൻ നീലു ചോദിച്ചുള്ളൂ. ഇല്ല നീലു, അതല്ല അവരങ്ങനെ ഒരു എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ റിസോർട്ടിൽ പോയാൽ നിന്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസ ചിലവാകും. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞ പോട്ടാണ്. അത് ശരി തന്നെയാണ്.
പക്ഷെ പിള്ളേരുടെ ആഗ്രഹം നമ്മളോട് പറയുമ്പോ നമ്മളത് നമ്മൾ രണ്ടുപേരല്ലേ അവരുടെ ആഗ്രഹമൊക്കെ സഹിച്ചു കൊടുക്ക. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ നമുക്ക് പോയിട്ട് വരാന്ന്. എപ്പൊ നോക്കിയാലും ഈ ഓഫീസിലെ കണക്ക് 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 തലയ്ക്ക് വട്ടായിട്ടിരിക്ക. എനിക്കൊരു മാറ്റമൊക്കെ ഉണ്ടാവും. അല്ല തീരുമാനിച്ചില്ല, തീരുമാനിച്ചെന്ന് പറഞ്ഞോ. ഇല്ലല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് അച്ഛനോട് ഒന്ന് ചോദിക്കട്ടെ, അച്ഛൻ പറയണേ നമുക്ക് പോവാന്ന് പറഞ്ഞു. എനിക്ക് അച്ഛൻ പറയണ ഇവിടുന്ന് ആ റിസോർട്ടിൽ പോകണ്ടില്ല. വിചാരിച്ചടാ നിന്റെയൊക്കെ താഴെ തുണ കളിപ്പാവുന്നടാ. എടാ നീളി നോക്കാതെ കാണാതെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടും. അതിനൊന്നും കൂട്ടും ഞാൻ നിക്കൂല. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, അവരുടെ ആഗ്രഹമല്ലേ. അപ്പൊ നമ്മളെടുത്ത് പറയുമ്പോ നമ്മളല്ലേ ഉള്ളത് സഹായിച്ചു കൊടുക്ക. പിള്ളേരെ അങ്ങനെ പലതും പറയും, അവർക്ക് വേറെ ഒരു കാര്യം ആലോചിക്കാനില്ല. അതുപോലെ അല്ല ഞങ്ങള്. നിർത്തടാ, ഇനി ആരൊന്നും പറയണ്ട. ഈ വീട്ടിൽ നിന്ന് ആരും ടൂറിന് പോകുന്നില്ല, പോരെ. ആ പോണില്ല, പോരെ. ആ അതന്നെ വാടാ. അടക്കളെ പോണില്ലേ. നിനക്ക് നാണുള്ളേടാ, ഇത്രയൊക്കെ ആയിട്ട് മക്കളെ കേശു നിങ്ങൾ വിളിക്കുമ്പോ നീ ഓടിച്ചല്ലേ. സോറി, ഓർത്തില്ല. എന്തോ നടന്നു കിന്നാരം പറിച്ചില്. അയ്യോ ചേച്ചി, കിന്നാരം പറഞ്ഞൊന്നും അല്ല, അറിയാതൊന്ന് പെട്ടുപോയി. പഠിക്കാനൊന്നും ഇല്ല നിനക്ക്, കൊണ്ട് പോയെന്ന്. അച്ഛന് ഗൗരവം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ഗൗരവമൊക്കെ ആവാം. ഓ, അപ്പൊ മക്കളെല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാണ് അല്ലേ അച്ഛനെതിരെ. ആ നീലു, നീ കേട്ട, ഞാൻ ടൂറിന് പോണ്ടെന്ന് പറഞ്ഞപ്പോ പിള്ളേരെല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ട് അച്ഛനെതിരെ മിണ്ടായിരിക്കണം. ഇങ്ങനെ മിണ്ടായിരുന്ന ഞാൻ പണ്ടേ ഊമയായി പോയേനെ. ഞാൻ എവിടെ എല്ലാം പോവാൻ വേണ്ടിട്ട് അച്ഛനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിട്ടിട്ടില്ല. എന്ത് ഇത്ര ഗൗരവം എല്ലാവർക്കും. അച്ഛന് ഗൗരവം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ഗൗരവമൊക്കെ ആവാം. ഓ, അപ്പൊ മക്കളെല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാണ് അല്ലേ അച്ഛനെതിരെ. ആ നീലു, നീ കേട്ട, ഞാൻ ടൂറിന് പോണ്ടെന്ന് പറഞ്ഞപ്പോ പിള്ളേരെല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ട് അച്ഛനെതിരെ മിണ്ടായിരിക്കണം. ഇങ്ങനെ മിണ്ടായിരുന്ന ഞാൻ പണ്ടേ ഊമയായി പോയേനെ. ഞാൻ എവിടെ എല്ലാം പോവാൻ വേണ്ടിട്ട് അച്ഛനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിട്ടിട്ടില്ല. ഓ, അതിന് പ്രതികാരം വീട്ടുമല്ലേ നമ്മുടെ അടുത്ത്. അയ്യോ, ഞാൻ ആരുടെ പ്രതികാരം വീട്ടിനില്ലേ. നീലു, ടൂർ പോവാൻ എത്ര ദിവസം അവധി വേണം? രണ്ടു ദിവസം. ഓഫീസിൽ ലീവ് കിട്ടുമോ? ഇപ്പൊ വിളിച്ചു പറ രണ്ടു ദിവസം ലീവ് എടുത്തോ. അല്ല, നിങ്ങളിപ്പോ എല്ലാം കൂടെ ഒറ്റ കെട്ടാൻ എനിക്കെതിരെ നിൽക്കണേ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അരമണിക്കൂർ റെഡിയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പോണ്ടെന്ന് വെച്ചു. റെഡിയോ?